ആറ് വർഷങ്ങളിലേറെയായി മൂന്ന് കുടുംബങ്ങൾ സ്കൂളിലെ ക്ലാസ് മുറിയിൽ ജീവിക്കുന്നു. തിരിഞ്ഞു നോക്കാതെ അധികൃതരും. കൊല്ലം മുണ്ടക്കൽ ഈസ്റ്റ് അമൃതകുളം ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടത്തിലാണ് മൂന്ന് കുടുംബങ്ങൾ ആറ് വർഷങ്ങളായി കഴിഞ്ഞു വരുന്നത്. ഇവിടെ തന്നെയുള്ള സർക്കാർ വക പുറമ്പോക്കിലായിരുന്നു ഇവർ താമസിച്ചു വന്നത്. അന്ന് ഇവരുടെ വീടുകൾ തീപിടുത്തത്തിൽ പൂർണ്ണമായി കത്തിനശിച്ചു. ലാപ്ടോപ്പിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടായിരുന്നു തീപിടുത്തത്തിന് കാരണം. തുടർന്ന് ഗ്യാസ് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. വീടുകളിൽ ആളില്ലാതിരുന്ന സമയമായിരുന്നതിനാൽ ആളപായമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഇവരെ ജില്ലാ കളക്ടർ അന്ന് താൽക്കാലികമായി സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. ആറുമാസത്തിനുള്ളിൽ പുതിയ സ്ഥലത്തേക്ക് മാറ്റാമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഫലമുണ്ടായില്ല. ജനപ്രതിനിധികൾ മന്ത്രിമാർ അടക്കം അന്ന് ഇവരൊക്കെ നേരിൽ കണ്ട് വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും ഇതൊന്നും നടപ്പിലാക്കിയില്ല. ലൈഫ് പദ്ധതിയിൽ പോലും ഇവരുടെ പേരുകൾ വന്നില്ല. ആറുമാസം എന്നത് ആറ് വർഷമായി മാറി. വാടക വീട് എടുത്തു മാറാൻ പോലും കഴിയാത്ത അവസ്ഥയിലുമാണ് എല്ലാം കൂലിപ്പണിക്കാരുടെ കുടുംബങ്ങൾ. സ്കൂൾ കുട്ടികൾക്കായി നൽകുന്ന ആഹാരമാണ് ഇവരുടെയും ആഹാരം. വാർദ്ധക്യമടങ്ങിയ കുഞ്ഞു കുട്ടികളുമടങ്ങുന്ന ഈ കുടുംബങ്ങൾ കാത്തിരിക്കുകയാണ് തലചായ്ക്കാൻ ഒരിടത്തിനായി. കിട്ടണം, കിട്ടിയാലേ നമുക്ക് മാറാൻ പറ്റൂ. എങ്ങനെയെങ്കിലും സർക്കാർ ഒരു വീട് തരണം പെട്ടെന്ന്, ഇപ്പോഴേ ഞങ്ങൾക്ക് മാറാൻ പറ്റൂ. എങ്ങനെയെങ്കിലും ഒരു വീട് കിട്ടിയാലേ ഞങ്ങൾക്ക് ശരിയാകും. വീട് എങ്ങനെയെങ്കിലും തരാന്ന് പറഞ്ഞതാ, ഇതുവരെ തന്നിട്ടില്ല സാറെ. തരാന്ന് പറയുന്ന അല്ലാതെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ കിടന്ന് ചാവാന്ന് മുമ്പേ ഒരു കുട്ടിലി കിടന്ന് ചാവണ്ടേ? ഇപ്പൊ സർക്കാർ മണ്ണിൽ കിടന്ന് ചത്ത എന്താ വിചാരിക്കും? അങ്ങനെ കിടക്കുക ഞങ്ങൾ. എങ്ങനെയെങ്കിലും ഒരു വീട് കിട്ടിയ അത്രയും നല്ലത്. സർക്കാർ തരണം, സർക്കാർ എല്ലാരും വന്ന് ഞങ്ങളെ കണ്ടിട്ട് പോയതാ. ഇതുവരെയും തന്നിട്ടും ഇല്ല, വന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. അങ്ങനെ ഞങ്ങൾ കിടക്കുക.